that? Welcome all of you to the third session of the course Fundamentals of AC Systems. ചിത്രന്റെ അഭിമുഖ്യത്തിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റംസ് എന്ന കോഴ്സിന്റെ മൂന്നാമത്തെ ഓൺലൈൻ സെഷനാണ് ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കുര്യാക്കോസ് പി എസ് സാർ ആണ്. മാർ അത്തനേഷ്യസ് കോളേജിൽ നിന്ന് ബി ടെക് ബിരുദവും കൺട്രോൾ സിസ്റ്റത്തിൽ സിഇടിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ അദ്ദേഹത്തിന് രണ്ടര വർഷത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും ഒരു വർഷത്തെ അധ്യാപന പരിചയമുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി അദ്ദേഹം മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലെക്ചറായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കേവർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇന്നത്തെ സെഷൻ അവതരിപ്പിക്കുന്നതിനായി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ സെഷനിൽ ലോഗിൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷന്റെ അവസാനം നമ്മൾ ഒരു പോളിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും പോളിംഗിലൂടെ അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഇന്നത്തെ സെഷൻ ലോഗ് ഔട്ട് ചെയ്ത് പോകാവുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുര്യാക്കോസ് സാർ, പ്ലീസ് സ്റ്റാർട്ട് ദ സെഷൻ. ഓക്കെ, താങ്ക് യു ഷബ്രി സാർ. അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം എന്ന സബ്ജക്റ്റിന്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ ടേംസ് റിലേറ്റഡ് ടു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് പരിചയപ്പെട്ടു. അതിനകത്ത് ആർ എം എസ് വാല്യൂ എന്താണെന്ന് കണ്ടു, ആവറേജ് വാല്യൂ എന്താണെന്ന് കണ്ടു, അതുപോലെ നിങ്ങൾ ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് ഇതൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ രണ്ട് ടേമും കൂടെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടാനുണ്ട്. അതിൽ ഒന്നാമത്തെ ടേം നമുക്ക് നോക്കാം, ഫേസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഫേസ് നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വേവ്ഫോമിന്റെ ഒരു സൈക്കിള് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സൈനസോയിഡൽ വേവ്ഫോം. അതിനെ വി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പോസിറ്റീവ് പീക്ക് പ്ലസ് വി എം എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ നെഗറ്റീവ് പീക്ക് മൈനസ് വി എം എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വേവ്ഫോമിന്റെ ടൈം കൗണ്ട് ചെയ്യുന്ന ഇൻസ്റ്റന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സീറോ ആകുന്ന ഇൻസ്റ്റന്റ്, അതായത് ഈ പോയിന്റ് ഇരിക്കുന്ന ഇൻസ്റ്റന്റ് മുതലാണ് ടൈം കൗണ്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാകും ഈ വേവ്ഫോമിന്റെ പോസിറ്റീവ് പീക്ക് അതായത് പ്ലസ് വി എം അറ്റൈൻ ചെയ്യാനായിട്ട് ടോട്ടൽ ടൈം പീരീഡ് ടി ഇവിടെ 1/4 ടൈം എടുക്കും. അതായത് ടോട്ടൽ ടൈം പീരീഡിന്റെ 1/4 ഓഫ് ടൈം എടുക്കും സീറോയിൽ നിന്ന് ഈ പോസിറ്റീവ് പീക്ക് അറ്റൈൻ ചെയ്യാനായിട്ട്. നമ്മൾ റേഡിയൻസിൽ പറയുകയാണെങ്കിൽ അതിനെ π/2 റേഡിയൻസ് എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഫേസ് ഓഫ് മാക്സിമം പോസിറ്റീവ് വാല്യൂ പ്ലസ് വി എം ഓഫ് ദിസ് ഗിവൺ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് T/4 സെക്കൻഡ് ഓർ π/2 റേഡിയൻസ് എന്ന് പറയാം. ഇതുപോലെ തന്നെ ഫിഗറിൽ നോക്കിയാൽ അറിയാം നെഗറ്റീവ് പീക്ക് അതായത് മൈനസ് വി എമ്മിന്റെ ഫേസ് എന്ന് നമുക്ക് ഈ T/4 ആയിട്ട് കിട്ടും. ടോട്ടൽ ടൈം പീരീഡിന്റെ 3/4 സമയം എടുക്കും ഈ വേവ് ഫോം നെഗറ്റീവ് പീക്ക് എത്താനായിട്ട്. റേഡിയൻസിൽ പറയുകയാണെങ്കിൽ 3π/2 റേഡിയൻസ് എന്നും പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഫേസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷൻ എഴുതാം. നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ് ഫേസ് പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? സീറോയിൽ നിന്ന് ആ വേവ് ഫോം ആ പർട്ടിക്കുലർ വാല്യൂ എത്താനായിട്ട് ടോട്ടൽ ടൈം പീരീഡിന്റെ എന്തുമാത്രം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഫേസ്. സീറോ പൊസിഷൻ ഓഫ് റെഫറൻസ് അനുസരിച്ച് ഫേസ് മാറുന്നതാണ്. കഴിഞ്ഞ എക്സാമ്പിളിൽ സീറോ പൊസിഷൻ നമ്മൾ ടൈം കൗണ്ട് ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് സീറോ പൊസിഷനിൽ നിന്നായിരുന്നു. നേരെ മറിച്ച്
നമ്മൾ ടൈം കൗണ്ട് ചെയ്ത ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് പോസിറ്റീവ് പീക്ക് ഇൻസ്റ്റന്റ് ആയിരുന്നെങ്കിലോ, അതായത് പ്ലസ് വി എമ്മിൽ നിന്ന് നമ്മൾ ടൈം ഇൻസ്റ്റന്റ് മെഷർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഫേസ് ഓഫ് പ്ലസ് വി എം എന്ന് പറയുന്നത് സീറോ ആയതിനെ. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂവും ഫ്രീക്വൻസിയും ഫേസും അറിഞ്ഞിരിക്കണം. നമ്മുടെ സബ്ജക്റ്റായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഫേസിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടേം ഉണ്ട്, അതാണ് ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് റിലേറ്റീവ് ടേം ആണ്. രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെ വെച്ചിട്ട് ഫേസ് ഡിഫറൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫേസ് ഡിഫറൻസ് പഠിക്കാനായിട്ട് നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. ആ സർക്യൂട്ടിലായിട്ട് നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി അപ്ലൈ ചെയ്തു. അപ്പൊ സർക്യൂട്ടിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നതാണ്. ഇനി സർക്യൂട്ട് കമ്പോണൻസ് ഒന്നെങ്കിൽ റെസിസ്റ്റർ മാത്രമാവാം, അല്ലെങ്കിൽ ഇൻഡക്ടർ മാത്രമാവാം, അത് അല്ലെങ്കിൽ കപ്പാസിറ്റർ ആവാം, അതും അല്ലെങ്കിൽ ഇത് മൂന്നിൽ ഏതെങ്കിലും രണ്ടിൻ്റെയോ അല്ലെങ്കിൽ മൂന്നിൻ്റെയോ കോമ്പിനേഷനും ആവാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ ഈ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേവ് ഫോം ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമുക്കിപ്പോൾ സീറോ പോയിന്റ് എടുക്കുവാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഒരേ സമയം ഒരേ ഡയറക്ഷനിൽ പാസ് ചെയ്യത്തില്ല. സീറോ പോയിന്റ് എടുക്കുവാണെങ്കിൽ വോൾട്ടേജ് വേവ് ഫോം ആയാലും കറണ്ട് വേവ് ഫോം ആയാലും അതിൻ്റെ രണ്ടിൻ്റെയും സീറോ പോയിന്റ് ഒരുമിച്ച് കോയിൻസൈഡ് ചെയ്യത്തില്ല. പ്രാക്ടിക്കൽ സർക്യൂട്ട്സിലെല്ലാം അങ്ങനെയാണ്. മെജോറിറ്റി ഓഫ് ദി പ്രാക്ടിക്കൽ സർക്യൂട്ട്സ് ഏത് ക്വാണ്ടിറ്റിയാണ് സീറോ പോയിന്റിലൂടെ ആദ്യം പാസ് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റീനെ നമ്മൾ ലീഡിംഗ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ ക്വാണ്ടിറ്റി ലാഗിംഗ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ എക്സാമ്പിളിലൂടെയാണ് നമ്മളിത് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും വോൾട്ടേജിനും കറണ്ടിനും ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന്. ഈ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് നോക്കിയേ, വേവ് ഫോം ഒന്ന് നോക്കിയേ. വോൾട്ടേജും ഉണ്ട് കറണ്ടും ഉണ്ട്, രണ്ടിനും ഒരേ ഫ്രീക്വൻസി മനസ്സിലാവും. വോൾട്ടേജിന്റെ സീറോ പോയിന്റ് ഓഫ് റഫറൻസ് ഇതാണെങ്കിൽ കറണ്ടിന്റെ ഒരു ഡിലേക്ക് ശേഷമാണ് സീറോ പോയിന്റ് ഓഫ് റഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു, കറണ്ട് ഈസ് ലാഗിങ് ദി വോൾട്ടേജ് എന്ന് പറയാം. ഈ രണ്ടാമത്തെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ വോൾട്ടേജ് സീറോ പോയിന്റ് ഓഫ് റഫറൻസിൽ കറണ്ടിനൊരു പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഓൾറെഡി സീറോ പോയിന്റിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് ആ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു, ഏത് വോൾട്ടേജിന്റെ സീറോ പോയിന്റ് ഓഫ് റഫറൻസിൽ. അപ്പൊ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ സീറോ പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത് നമ്മുടെ കറണ്ട് വേവ്ഫോം ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ കറണ്ട് ഈസ് ലീഡിങ് ദി വോൾട്ടേജ് ബൈ സം ഫേസ്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് ഹാവിങ് എ ഫേസ് ഡിഫറൻസ് ആൻഡ് കറണ്ട് ഈസ് ലീഡിങ് ദി വോൾട്ടേജ്. സ്വാഭാവികമായും വോൾട്ടേജ് ഈ കേസിൽ കറണ്ടിനെ ലാഗ് ചെയ്യുന്നു എന്നും പറയാം. ജനറലി നമ്മൾ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ കറണ്ട് ലീഡിങ് കറണ്ട് ലാഗിങ് എന്നേ സാധാരണ പറയാറ്. ഇനി മൂന്നാമത്തെ ഒരു കേസും കൂടിയുണ്ട്, അത് വോൾട്ടേജും കറണ്ടും രണ്ടിനും കോമൺ സീറോ പോയിന്റ് ഓഫ് റഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ടിനും കോമൺ സീറോ പോയിന്റ് ഓഫ് റഫറൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ വോൾട്ടേജിനും കറണ്ടിനും ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പൊ നമ്മൾ വിളിക്കും വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം, രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി സെയിം ഫ്രീക്വൻസിയിൽ അതിന് സീറോ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആ ഫേസ് ഡിഫറൻസിനെ നമ്മൾ ഫൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഫൈ, അപ്പൊ ഫൈ ജനറലി നമ്മൾ മെഷർ ചെയ്യുന്നത് ഡിഗ്രിയിൽ അല്ലെങ്കിൽ റേഡിയൻസിൽ ആണ്. ഫേസ് ഡിഫറൻസ് നമ്മൾ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഉദാഹരണം എടുത്താണ്
പഠിച്ചത്. പക്ഷേ ഫേസ് ഡിഫറൻസ് രണ്ട് വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിനും ബാധകമാണ്, അതുപോലെ രണ്ട് കറണ്ടിനും ഫേസ് ഡിഫറൻസ് ബാധകമാണ്. നോക്കാം, ഇവിടെ ഫിഗറിൽ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടും, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ സീറോ പോയിന്റ് ഓഫ് റഫറൻസ് ആണ് ഒ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറണ്ടിന്റെ സീറോ പോയിന്റ് ഓഫ് റഫറൻസ് എ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്, അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒ എ ആയിട്ടാണ്. ഒ എ ഈസ് ഈക്വൽ ടു 5 റേഡിയൻസ് അല്ലെങ്കിൽ 5 ഡിഗ്രീസ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ വിളിക്കാം. ഇതുപോലെ തന്നെ ഈ ഒരു സെയിം ഫിഗറിൽ നിന്ന് നമ്മൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ബി ആൻഡ് സി, ദാറ്റ് ഈസ് ഓൾസോ 5 ഡിഗ്രീസ്. സോ ഫേസ് ഡിഫറൻസ് ഈ ബി സി പോയിന്റിൽ നിന്നും നമുക്ക് കിട്ടും ഈ വേവ് ഫോമിന്റെ, രണ്ട് വേവ് ഫോംസിന്റെയും. അപ്പൊ ഫേസ് ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറത്തില്ല. ഒരു വോൾട്ടേജും കറണ്ടിനും ഫേസ് ഡിഫറൻസ് 5 ഉണ്ടെങ്കിൽ അത് എപ്പോഴും 5 തന്നെയായിരിക്കും, മാറത്തില്ല. ഇനി ഈ ഒരു വേവ് ഫോംസിൽ നിന്ന് നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ കിട്ടും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് എന്താണത്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. വി എം എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ. ഇനി കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും ഈ വേവ് ഫോമിൽ നിന്ന് നോക്കിക്കേ. കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടാനായിട്ട് നമുക്ക് ഈ പോയിന്റ് എ ആണ് കറണ്ടിന്റെ റഫറൻസ് എന്ന് പറഞ്ഞു, റഫറൻസ് പോയിന്റ്. അപ്പോൾ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 5 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോയിന്റ് എ എത്തുന്നത്, വോൾട്ടേജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ ഒമേഗ ടി എന്ന് പറയുന്നത് 5 ആകുമ്പോൾ കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ 0 ആവണം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കി, ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ഈ ഇക്വേഷനിൽ ഒമേഗ ടി ഈക്വൽ ടു 5 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, സൈൻ 5 - 5 സൈൻ 0 വരും. സോ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ 0. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എന്താണ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് 0 ആണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇവിടെ ലാഗിംഗ് ആണോ ലീഡിംഗ് ആണോ, കറണ്ട് ഈസ് ലാഗിംഗ് ദി വോൾട്ടേജ് ബൈ 5 ഡിഗ്രീസ്. അപ്പൊ ലാഗിംഗ് ആണെങ്കിൽ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി -5 എന്ന് പറയും. നേരെ മറിച്ച് ഇവിടെ ലീഡിംഗ് ആയിരുന്നെങ്കിലോ, കറണ്ട് വോൾട്ടേജിനെ അപേക്ഷിച്ച് ലീഡിംഗ് ആയിരുന്നെങ്കിലോ, കറണ്ട് എങ്ങനെ വന്നേനെ, ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി +5 എന്ന് വന്നേനെ. ഇനി ഈ ഫേസ് ഡിഫറൻസിനെ ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു 3-ഫേസ് ഓൾട്ടർനേറ്ററിന്റെ ഉദാഹരണം എടുക്കാം. ത്രീ ഫേസ് ഓൾട്ടർനേറ്ററിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് 2 പെർമനന്റ് മാഗ്നറ്റ് ഫീൽഡ് ഉണ്ട്. ആർമേച്ചറിനകത്ത് 3 സെറ്റ് ഓഫ് കോയിൽസ് ഉണ്ട്, കോയിൽ എ, കോയിൽ ബി, കോയിൽ സി. കോയിൽ എയും കോയിൽ ബിയും കോയിൽ സിയും 120 ഡിഗ്രി അപ്പാർട്ടാണ് ആർമേച്ചറിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത്, മെക്കാനിക്കലി 120 ഡിഗ്രി അപ്പാർട്ടാണ്. കോയിൽ എയും കോയിൽ ബി കോയിൽ സിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ സൈനസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസിനെ, കോയിലെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ നമ്മൾ ഫേസ് എ എന്ന് വിളിക്കും, കോയിൽ ബി ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ ഫേസ് ബി എന്ന് വിളിക്കും, കോയിൽ സി ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ ഫേസ് സി വോൾട്ടേജ് എന്ന് വിളിക്കും. ഈ വൈൻഡിങ്ങിന്റെ പ്ലേസ്മെന്റ് കാരണം എന്ത് പറ്റും, ഫേസ് എയുടെ റഫറൻസ് ഇതാണെങ്കിൽ 0 പോയിന്റ് ആണെങ്കിൽ 120 ഡിഗ്രി കഴിഞ്ഞിട്ടേ അതിന്റെ റഫറൻസ് വരത്തുള്ളൂ, പോയിന്റ് റഫറൻസ് വരത്തുള്ളൂ. ഫേസ് ബിയും ഫേസ് എയും തമ്മിൽ ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫേസ് ബി ലാഗ്സ് ഫേസ് എ ബൈ 120 ഡിഗ്രി എന്ന് പറയാം. അതുപോലെ തന്നെ ഫേസ് സി ഫേസ് ബിനെ അപേക്ഷിച്ച് വീണ്ടും 120 ഡിഗ്രി ലാഗിങ് ആണ്. അപ്പോൾ ഫേസ് എനെ അപേക്ഷിച്ചോ 120 + 120, അതായത് 240 ഡിഗ്രി ലാഗിങ് ആണ്. ഇനി ഇതിന്റെ ഇക്വേഷൻ എഴുതുമ്പോ നമ്മൾ ഫേസ് എ
റഫറൻസ് ആക്കി എടുത്ത് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ ഈ എ വൺ എ ടു ഇസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. എ വൺ എ ടു എന്ന് പറയുന്നത് കോയിൽ എ നെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഫേസ് ബിയുടെ വോൾട്ടേജ് ഈ ബി വൺ ബി ടു എന്ന് പറയുന്നത് ഈ എ വൺ എ ടു അല്ലെങ്കിൽ ഫേസ് എ വോൾട്ടേജിൽ നിന്ന് 120 degree ലാഗിംഗ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഈ ബി വൺ ബി ടു ഇസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി മൈനസ് 120 degree. അതുപോലെ തന്നെ ഫേസ് സി ഫേസ് എയിൽ നിന്ന് 240 degree ലാഗ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ വോൾട്ടേജ് ഇക്വേഷൻ ഈ സി വൺ സി ടു ഇസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി മൈനസ് 240 എന്നും എഴുതാം. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് മനസ്സിലായി. അതിൽ ഒരു രീതിയാണ് നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ ഫോർമാറ്റ്. എന്തായിരുന്നു ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണെങ്കിൽ അതിനെ ഇ സിക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ വി സിക്വൽ ടു ബി എം സൈൻ ഒമേഗ ടി എന്ന് ഡിറൈവ് ചെയ്തു പഠിച്ചു. അതിന്റെ വേവ് ഫോം എന്താണ്? ഒരു സിനുസോയിഡൽ വേവ് ഫോം ആണ് അതിന് വരുന്നത്. ആ വേവ് ഫോമിന് മാക്സിമം വാല്യൂ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡും അതിന് ഫേസും ടൈം പീരീഡും ഫ്രീക്വൻസിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ റെപ്രസെന്റേഷനും വേവ് ഫോം റെപ്രസെന്റേഷനും നമ്മൾ പഠിച്ചു ഈ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ. ഇനി മൂന്നാമത്തെ ഒരു റെപ്രസെന്റേഷനും കൂടെ പഠിക്കാനുണ്ട്. അതാണ് ഫേസർ റെപ്രസെന്റേഷൻ. ഇതിനകത്ത് നമ്മൾ സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഉള്ള വെക്റ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആ ലൈൻ സ്റ്റേഷനറി അല്ല, അത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഒരു സ്പീഡുണ്ട്. ആ സ്പീഡ് അല്ലെങ്കിൽ ആ ആംഗുലർ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു റൊട്ടേറ്റിംഗ് ലൈനെയാണ് നമ്മൾ ഫേസർ എന്ന് വിളിക്കുന്നത്. ഇനി ആ ഫേസറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെ മാക്സിമം വാല്യൂ ആണ് ആ ഫേസറിന്റെ ലെങ്ത്. ഇനി ആ ഫേസർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ആംഗുലർ വെലോസിറ്റി തന്നെയാണ്. അതായത് ഒമേഗ. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഈ ഫേസർ എങ്ങനെ ഒരു സൈൻ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നോക്കാം, ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഞാൻ എടുത്തു. ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്നാണ് അതിന്റെ ഇക്വേഷൻ. ഇനി ഒ പി എന്ന് പറയുന്ന ഒരു ഫേസറിനെ ഞാൻ എടുത്തു. അതിന്റെ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഈ കറണ്ടിന്റെ മാക്സിമം വാല്യൂ അതായത് ഐ എം ആണ്. ഇത് ഫേസർ ഒ പി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഏത് പോയിന്റ് ഒയിനെ വിത്ത് റെസ്പെക്ട് ആയിട്ട് ഒ പി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ടൈം മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ആംഗിൾ മെഷർ ചെയ്യുന്ന ഇൻസ്റ്റന്റ് നമ്മൾ ഈ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തു. അതായത് ഒ പി എക്സ് ആക്സിസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് മുതൽ നമ്മൾ ടൈം മെഷർ ചെയ്യാൻ തുടങ്ങിയാൽ ഈ ഒരു ഫിഗറിൽ ഒ പി എന്ന് പറയുന്ന ഫേസർ ഓൾറെഡി തീറ്റ ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫേസർ അല്ലെങ്കിൽ വെക്റ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒ പിക്ക് ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടാവും. നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കോസ് കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ സൈൻ കമ്പോണന്റുമാണ്. ഈ വെർട്ടിക്കൽ കമ്പോണന്റിനെ നമ്മൾ വേറെ രീതിയിൽ വിളിക്കും, അത് പ്രൊജക്ഷൻ ഓഫ് ഒ പി ഓൺ വൈ ആക്സിസ്. അതായത് ഈ ഒ പി വൈ ആക്സിസ്
ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒ പി ഇവിടെ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെങ്കിൽ കമ്പോണന്റ് ഓഫ് ഒ പി എലോങ് ദി വൈ ആക്സിസ് അതാണ് ഒ എം അതിനെയാണ് ഒ എം ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് നമ്മുടെ പ്രൊജക്ഷൻ അപ്പോൾ ഒ എം എങ്ങനെ എഴുതാം ഒ എം ഈസ് ഈക്വൽ ടു ഒ പി ഇൻടു സൈൻ തീറ്റ തീറ്റ ഒമേഗ ടി തന്നെയാണ് ഒ പി എന്ന് പറയുന്നത് ഐ എം ആണ് കറണ്ടിന്റെ മാക്സിമം വാല്യൂ So we can write OM is equal to IM sin omega t. IM sin omega t and then alternating current in the instantaneous value than the IM sin omega t. This is the matter. Now we have to do this. This phase is the y axis of the projection. That is OM is the projection. One instant is the projection. ആ മാറിക്കൊണ്ടിരിക്കുന്ന ആ പ്രൊജക്ഷൻ എന്താണ് സൂചിപ്പിക്കുന്നത് എന്താണ് തരുന്നത് ഈ കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെയാണ് തരുന്നത് ഇനി നമ്മൾ ഓരോ തീറ്റയിലും തീറ്റ വാല്യൂവിലും ഈ പ്രൊജക്ഷൻ കണ്ടുപിടിച്ചു തീറ്റ 5 ഡിഗ്രി അല്ലെങ്കിൽ 5 റേഡിയനിൽ പ്രൊജക്ഷൻ കണ്ടുപിടിച്ചു 10 ഡിഗ്രിയിൽ പ്രൊജക്ഷൻ കണ്ടുപിടിച്ചു 45 ഡിഗ്രിയിൽ കണ്ടുപിടിച്ചു 90 ഡിഗ്രിയിൽ പ്രൊജക്ഷൻ കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ തീറ്റയെയും പ്രൊജക്ഷൻസിനെയും ഒന്ന് ടാബുലേറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഒരു ഗ്രാഫ് അങ്ങോട്ട് പ്ലോട്ട് ചെയ്യുകയാണ് ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ തീറ്റയും വൈ ആക്സിസിൽ പ്രൊജക്ഷൻസും എടുത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇതുപോലത്തെ ഒരു വേവ് ഫോം കിട്ടും എന്താണ് ഓരോ ഇൻസ്റ്റന്റിലും ഈ ഒ എം എന്ന് പറയുന്ന പ്രൊജക്ഷൻസിനെ എടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് തീറ്റയും എടുത്തിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തു അതിനെ നമ്മൾ ജോയിൻ ചെയ്താൽ ആ പോയിന്റ് എന്താവും ഒരു ജോയിൻ ചെയ്യുന്ന ലൈൻ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെ ആകും അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക തീറ്റ ഇൻസ്റ്റന്റിലെ പ്രൊജക്ഷൻ ആണ് ഒ എം ആ പ്രൊജക്ഷൻ ഇവിടെ എടുത്തു തീറ്റയും മാർക്ക് ചെയ്തു അതാണ് ഈ പോയിന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് മനസ്സിലായി ഫേസർ ഓരോ ഇൻസ്റ്റന്റിലും സൈൻ വേവിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെയാണ് തരുന്നത് ഇനി ഇതിനെ ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു കാണാം നോക്കുക ഈ വീഡിയോയിൽ ഈ റെഡ് ലൈനാണ് ഫേസർ അതുപോലെ ഈ പിങ്ക് ലൈൻ ആണ് ഫേസർ വൈ ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ ഈ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം നോക്കുക ഈ വേവ് ഫോം വെർട്ടിക്കൽ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് നോക്കി ശ്രദ്ധിച്ചേ അപ്പൊ ഓരോ ഇൻസ്റ്റന്റിലും വെർട്ടിക്കൽ ആക്സിസുമായിട്ട് ഇത് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റും ഈ പിങ്ക് ലൈനിന്റെ ലെങ്തും ഒന്ന് തന്നെയായിരിക്കും ഇത് തന്നെയാണ് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് ഈ ഫേസറിന്റെ പ്രൊജക്ഷൻ തരുന്നതെന്ന് നോക്കിക്കോളാം ഈ ഇൻസ്റ്റന്റിൽ ഇതാണ് പിങ്ക് ലൈൻ നോക്കുക 90 ഡിഗ്രി ഇൻസ്റ്റന്റിൽ എന്താകും പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫേസർ ഇറ്റ്സെൽഫ് പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ തീറ്റ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എന്താ പറ്റുന്നത് സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ് പ്രൊജക്ഷൻ വിൽ ബി ദ ഫേസർ ഇറ്റ്സെൽഫ് ഇത് നോക്കിയാൽ നിങ്ങൾ ഇനി ഫേസർ എന്തിനാണ് സോറി ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെ എന്തിനാണ് ഫേസർ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്ന് ഈ ഫേസറുകളെ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും എളുപ്പമാണ് ഇനി ചിലപ്പോൾ നമുക്ക് ഫേസർ റെപ്രസെന്റേഷനെ വെക്റ്റർ റെപ്രസെന്റേഷൻ എന്നും കൂടെ വിളിക്കാറുണ്ട് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വെക്റ്റർ റെപ്രസെന്റേഷൻസ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിലബസിലും വെക്റ്റർ റെപ്രസെന്റേഷൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നു എന്നാൽ കൂടി വോൾട്ടേജും കറണ്ടും വെക്ടേഴ്സ് അല്ല അവര് ഫേസേഴ്സ് ആണ് അപ്പൊ അതിന്റെ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഫേസ് ആംഗിളിനെയാണ് നമ്മൾ എപ്പോഴും അതിന്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും ഇനി നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ
ആണെങ്കിലും ഫേസർ ഡയഗ്രാം. ഇവിടെ നമുക്ക് വോൾട്ടേജ് വേവ്ഫോമിന്റെയും കറണ്ട് വേവ്ഫോമിന്റെയും ഇവിടെ എക്സ് ആക്സിസിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടും വൈ ആക്സിസിൽ ഒമേഗ ടി എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് എന്താണ് ലാഗ് ചെയ്യുകയാണ് വോൾട്ടേജിനെക്കാളും എത്ര ഡിഗ്രി? 5 ഡിഗ്രി. ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ വോൾട്ടേജിന്റെ ഫേസർ വി എം വരച്ചു. സാധാരണ നമ്മൾ എപ്പോഴും വോൾട്ടേജ് ഫേസറിനെയാണ് നമ്മൾ റഫറൻസ് ഫേസർ ആയിട്ട് എടുക്കാറ്. ഏതൊരു ഫേസർ ഡയഗ്രാം വരച്ചാലും വോൾട്ടേജ് ഫേസറിനെ നമ്മൾ റഫറൻസ് ഫേസർ ആയിട്ട് വരയ്ക്കും. അപ്പൊ അതിനെ റഫറൻസ് ഫേസർ ആയിട്ട് വരയ്ക്കുന്നത് കൊണ്ട് അതിനെ എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കും. വോൾട്ടേജ് ഫേസറിനെ എപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കും. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി വി സിക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, അതിന്റെ ഫേസർ വി എം മാക്സിമം വാല്യൂ ആണെന്ന് പറഞ്ഞു, അതെടുത്തു വരച്ചു. ഇനി കറണ്ട് ഐ ലാഗിങ് ആണ് ഇത് വോൾട്ടേജിനെക്കാളും, എത്ര ഡിഗ്രി? 5 ഡിഗ്രി ലാഗിങ് ആണ്. വോൾട്ടേജ് സീറോ ആവുന്ന ഇൻസ്റ്റന്റിൽ കറണ്ടിന് ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. കറണ്ട് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ആ നെഗറ്റീവ് വാല്യൂ തന്നെ കറണ്ട് ഫേസറിന്റെ പ്രൊജക്ഷൻ ആയിരിക്കണം. ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ വൈ ആക്സിസിലുള്ള പ്രൊജക്ഷൻ ആ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഐ എമ്മിനെ എങ്ങനെ വരയ്ക്കാം? ഐ എം മാഗ്നിറ്റ്യൂഡ് എടുത്തു, എന്നിട്ട് വി എമ്മിൽ നിന്ന് 5 ഡിഗ്രി താഴത്തോട്ട് എടുത്തിട്ട് ഐ എം വരച്ച് നോക്കുക. ഈ വി എമ്മും ഐ എമ്മും ഇപ്പോൾ ഒരുമിച്ച് ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് സ്പീഡിൽ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഐ എം എപ്പോഴും വി എമ്മിന് പിന്നിലായിരിക്കും, പുറകിലായിരിക്കും. അപ്പൊ ഐ എം എപ്പോഴും വി എമ്മിനെക്കാളും ലാഗിങ് ആയിരിക്കും. എത്ര ഡിഗ്രി? 5 ഡിഗ്രി. അതാണ് ഈ ഫേസർ റെപ്രസെന്റേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം കൊണ്ട് മനസ്സിലാകുന്നത്. ഇനി ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഫേസർ ഡയഗ്രാം യൂസിങ് മാക്സിമം വാല്യൂ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നമ്മൾ ആർ എം എസ് വാല്യൂവിനാണ് മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആയ 230 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് എ സി എന്ന് പറയുന്നതിൽ 230 വോൾട്ട് എന്ന് പറയുന്നത് ആർ എം എസ് വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ പഠിക്കുന്ന എ സി അമ്മീറ്റർ ആണെങ്കിലും എ സി വോൾട്ട് മീറ്റർ ആണെങ്കിലും അത് ആർ എം എസ് വാല്യൂവിനെയാണ് തരുന്നത്. എ സി അമ്മീറ്റർ ആണെങ്കിൽ അത് ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ടിനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. എ സി വോൾട്ട് മീറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഫേസറിനെ ആർ എം എസ് വാല്യൂവിൽ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ ഫേസ് ആംഗിളിൽ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസിന് ഒരു വ്യത്യാസവും വരത്തില്ല. നേരെ മറിച്ച് ഈ ഫേസറിന്റെ ലെങ്തിന് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കും. അതായത് മാക്സിമം വാല്യൂവിൽ വരച്ച ഫേസറും ആർ എം എസ് വാല്യൂവിൽ വരച്ച ഫേസറും തമ്മിൽ ലെങ്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ആർ എം എസ് വാല്യൂ, മാക്സിമം വാല്യൂ ബൈ റൂട്ടും. അപ്പൊ എന്തായാലും ആർ എം എസ് വാല്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം വാല്യൂവിനേക്കാളും കുറവായിരിക്കും. 1/√2 times മാഗ്നിറ്റ്യൂഡ് ചെറുതായി നോക്ക. ഇവിടെ 1-ാമത്തെ ഫിഗറിൽ മാക്സിമം വാല്യൂ ഉപയോഗിച്ച് വരച്ച ഒരു ഫേസർ ഡയഗ്രാം ഉണ്ട്. വി എമ്മും ഐ എമ്മും 5 ഡിഗ്രി ലാഗിങ് ആണ്. ഇതേ ഫേസർ ഡയഗ്രത്തിനെ തന്നെ ഫിഗർ 2 ആർ എം എസ് വാല്യൂ ഉപയോഗിച്ച് വരച്ചു. അപ്പോ പ്ലസ് ക്യാപിറ്റൽ വിയും ക്യാപിറ്റൽ ഐ എമ്മും റെപ്രസെന്റ് ചെയ്തു. നോക്കുക, വി എം മാഗ്നിറ്റ്യൂഡിനേക്കാളും ചെറുതാണ് വി മാഗ്നിറ്റ്യൂഡ്, അതുപോലെ ഐ എം മാഗ്നിറ്റ്യൂഡിനേക്കാളും ചെറുതാണ് ഐ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ ഫേസ് ആംഗിള് രണ്ടിന്റെയും ഒന്ന് തന്നെയാണ്. സാറേ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഇനി അടുത്ത സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ സാറേ, നമുക്ക് ഇപ്പൊ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കുട്ടി ചോദിച്ചിരിക്കുന്നത് എത്ര ഡിഗ്രി ആംഗിൾ വെച്ചാൽ ലാഗ് ആംഗിൾ ലീഡ് ചെയ്യാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ലാഗ് ലീഡ് കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ഒരു വിചാരിച്ചിരിക്കുന്ന എന്തോ ഫിക്സഡ് ആംഗിൾ ആണെന്നാ വിചാരിച്ചിരുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് അങ്ങനെ അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി സാറേ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് ലാഗ് ആൻഡ് ലീഡ് കൺസെപ്റ്റ്. ആയിക്കോട്ടെ, അതൊന്നുകൂടെ ഞാൻ സ്ലൈഡ് ഉപയോഗിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നൊന്ന് വിശദീകരിച്ചു. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുത്തോ.
ഞാൻ ആദ്യമേ പറഞ്ഞു ഫേസ് ഡിഫറൻസ് നമ്മൾ റിലേറ്റീവ് ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു രണ്ട് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിനെ എടുത്താൽ മാത്രമേ ഇത് രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ത്രീ ഫേസ് സിസ്റ്റം എടുത്തോ, ഫേസ് എ ഉണ്ട്, ഫേസ് ബി ഉണ്ട്, ഫേസ് സി ഉണ്ട്. ഫേസ് എനെ നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുവാണെങ്കിൽ ഈ ഫേസ് ബി ഫേസ് എ കഴിഞ്ഞ് 120 ഡിഗ്രി ലാഗ് ഉണ്ട് കഴിഞ്ഞിട്ടാണ് ഫേസ് ബി വോൾട്ടേജ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അപ്പോഴാണ് ഈ ഫേസ് എയും ഫേസ് ബിയും തമ്മിൽ ആംഗിൾ ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത്. ആ ഫേസ് ഡിഫറൻസ് ആണ് വി 120 ഡിഗ്രി, അതിനെ ലാഗുവാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഫേസ് എയുടെ 0 പോയിന്റ് റെഫറൻസ് കഴിഞ്ഞിട്ടേ നമുക്ക് ഫേസ് ബിയുടെ 0 പോയിന്റ് റെഫറൻസ് കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലാഗ് ആണെന്ന് പറഞ്ഞു, 120 ഡിഗ്രി ആംഗിൾ. ഈ 120 ഡിഗ്രി ലാഗ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ത്രീ ഫേസ് സിസ്റ്റത്തില് ഫേസ് എയും ഫേസ് ബിയും തമ്മിൽ എപ്പോഴും 120 ഡിഗ്രി ലാഗ് ഉണ്ടാകും. അതുപോലെ തന്നെ ഫേസ് ബിയും ഫേസ് സിയും തമ്മിൽ 240 - 120 വീണ്ടും 120 ഡിഗ്രി ലാഗ് ഉണ്ട്. അപ്പൊ ഫേസ് എയും ഫേസ് സിയും തമ്മിൽ എത്ര ഡിഗ്രി ലാഗ് ഉണ്ട്? 120 + 120, അതായത് 240 ഡിഗ്രി ലാഗ് വരുന്നുണ്ട്. അപ്പൊ ലാഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഡ് എന്ന് പറഞ്ഞാലും നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസിനെ അപേക്ഷിച്ച് റിലേറ്റീവ് ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫേസ് ഒരു സിംഗിൾ ക്വാണ്ടിറ്റിയുടെ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ അപേക്ഷിച്ച് നമുക്ക് ഫേസ് പറയാൻ പറ്റും. അതാണ് ആദ്യം പഠിപ്പിച്ചത്. ഒരു സൈൻ വേവ് തന്നു, അതിന്റെ പോസിറ്റീവ് പീക്ക് അതായത് പ്ലസ് വി എമ്മിലുള്ള ഫേസ്, നമ്മൾ 0 പോയിന്റ് ഓഫ് റഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് 0 ആയിട്ട് എടുത്താൽ പ്ലസ് വി എം എന്ന് പറയുന്ന പോയിന്റിലെ ഫേസ് എന്ന് പറയുന്നത് 5/2 റേഡിയൻസ് ആണ്, അല്ലെങ്കിൽ T/4 സെക്കൻഡ് ആണെന്ന് കണ്ടു. അപ്പോൾ ഫേസ് നമുക്ക് ഒരു സിംഗിൾ ക്വാണ്ടിറ്റിക്ക് സ്പെസിഫൈ ചെയ്യാം, പക്ഷെ ഫേസ് ഡിഫറൻസ് എപ്പോഴും രണ്ട് ക്വാണ്ടിറ്റീസിനെ റിലേറ്റീവ് ചെയ്തേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു സംശയം ഉള്ളതേ, നമ്മുടെ ഈ ക്വാണ്ടിറ്റി ഫേസർ ആണ് വെക്ടർ ആണ് എന്ന് പറയുമ്പോ അത് ഏത് ടൈപ്പ് ആണ്? ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു വോൾട്ടേജും കറണ്ടും ഒരിക്കലും വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ല, അത് സ്കേലർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ അതിനെ ഫേസർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ RMS വാല്യൂ ഓഫ് ദാറ്റ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. അതുപോലെ അതിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ഫേസ് ഡിഫറൻസ് ആംഗിൾ ഫൈ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വെക്റ്റർ ആക്കി എടുത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കേ 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 സാർ. സാർ ഒരു ചെറിയ ഒരു ഒരു ചെറിയ റിക്വസ്റ്റ് നമ്മുടെ കുട്ടികളെടുത്തെ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നിങ്ങളൊരു ഒരു ഹെൽപ്പാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ആ ചാറ്റ് ബോക്സ് എടുത്തിട്ട് അതിനകത്ത് ആൾ പാനലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു ഇത് കാണും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എവിടെ നിന്നാണ്, ഏത് കോളേജിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനൊരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളുടെ പോളിടെക്നിക്ക് ആ സ്ഥലം ക്ലിയർ ആയിട്ട് ഉണ്ടാകണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആറ്റിങ്ങലിൽ നിന്നാണെങ്കിൽ GPC ആറ്റിങ്ങൽ എന്നുണ്ടാകണം. പിന്നെ കൂടാതെ ഇതിനകത്ത് സപ്ലിമെൻ്ററി എഴുതുന്ന കുട്ടികളും ഉണ്ടാവും ഇത് കാണാൻ. അപ്പോൾ ആ കുട്ടികൾ മാത്രം സപ്ലി ഉണ്ടെങ്കിൽ, സപ്ലിമെൻ്ററി ആണ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സപ്ലി എന്ന് കൂടെ പറയുക. അപ്പോൾ GPC ആറ്റിങ്ങൽ സപ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ബാക്കി റെഗുലർ കുട്ടികളൊന്നും അങ്ങനെ എഴുതണ്ട, നിങ്ങളുടെ GPC ആറ്റിങ്ങൽ എങ്കിൽ ആറ്റിങ്ങൽ മാത്രം. ഒന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ്, കാരണം ഞങ്ങളെ പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി ഒന്ന് കൂട്ടാനും ഇത് കുറച്ച് കാര്യക്ഷമമാക്കി നടത്താനും വേണ്ടിയാണ് ഞങ്ങൾ ഈ റിക്വസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളെല്ലാവരും അതൊന്ന് ഞങ്ങളെ സഹായിക്കുക. ടു ആൾ പാനലിസ്റ്റ് എടുക്കുക നിങ്ങളെ കോളേജ്. ചാറ്റിൽ നിങ്ങൾ എല്ലാവരും അതൊന്ന് ഞങ്ങളെ സഹായിക്കുക, കാരണം ഒരുപാട് കോളേജുകളിലൊന്നും ഇപ്പോഴും ഇത് ഇൻഫർമേഷൻ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കണം. അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ഒരു മാർഗം കൂടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സാറിന് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഈ ഫേസർ റെപ്രസെന്റേഷനിൽ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷനും എളുപ്പത്തിൽ ചെയ്യാം.
അപ്പൊ ആദ്യം അഡീഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് നോക്കാം. അപ്പൊ അഡീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒൺലി ഫേസേഴ്സ് ഓഫ് ദ സെയിം കൈൻഡ് ക്യാൻ ബി ആഡഡ്. ഒരു വോൾട്ടേജ് ഫേസർ മറ്റൊരു വോൾട്ടേജ് ഫേസറിനോട്ടാണ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കറണ്ട് ഫേസർ മറ്റൊരു കറണ്ട് ഫേസറുമായിട്ടാണ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു വോൾട്ടേജ് ഫേസറിനെ എടുത്ത് ഒരു കറണ്ട് ഫേസറിലോട്ട് ആഡ് ചെയ്യരുത്. ഇനി അഡീഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറൻസും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസും രണ്ട് മെത്തേഡിൽ ചെയ്യാം. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പാരലലോഗ്രാം മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് മെത്തേഡ് ഓഫ് കമ്പോണൻസ്. ഓരോ മെത്തേഡും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം പാരലലോഗ്രാം മെത്തേഡ് എടുക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് ഫേസറുകളെ മാത്രമേ ഒരേ സമയം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ രണ്ട് ഫേസറിനെയും നമ്മൾ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഒരു പാരലലോഗ്രാമിന്റെ രണ്ടടുത്തടുത്ത സൈഡുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസ്റ്റന്റ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഫേസറുകളെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും റെപ്രസെന്റ് ചെയ്താൽ ആ പാരലലോഗ്രാമിന്റെ ആ ഡയഗണലായിരിക്കും ഇതിൻ്റെ അഡീഷൻ റിസൾട്ടിൻ്റെ റിസൾട്ട് മാക്സിമം വാല്യൂ നമുക്ക് തരിക. ശ്രദ്ധിക്കുക, ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻ സൈഡായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താലും അതിൻ്റെ അഡീഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണലിൽ നമുക്ക് തരും. എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. രണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് I1 I2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു സർക്യൂട്ടിന്റെ രണ്ട് ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യാണ് I1 I2. അതിന്റെ റിസൾട്ടന്റ് കറണ്ട് IR എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു. IR നമുക്ക് അറിഞ്ഞുകൂടെ കണ്ടുപിടിക്കണം. I1 I2 ഫുള്ളി അറിയാം. അപ്പോ I1 ആദ്യം നമ്മൾ OA ഫേസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. എന്താണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്? IM1. I2 നമ്മൾ ഫേസറിൽ OB ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. മാഗ്നിറ്റ്യൂഡ് IM2. ഇനി OA OB നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് BC AC വരച്ചു കഴിഞ്ഞാൽ ഒരു പാരലലോഗ്രാം കിട്ടും. പാരലലോഗ്രാമിന്റെ BC സൈഡും OA സൈഡും പാരലൽ ആണ്. അതുപോലെ BO സൈഡും CA സൈഡും പാരലൽ ആണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും IM1 IM2 തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് തീറ്റ ഡിഗ്രി ആണ്. IM2 ഈസ് ലീഡിങ് IM1 ബൈ തീറ്റ ഡിഗ്രി എന്ന് കിട്ടും. ഇങ്ങനെ പാരലലോഗ്രാം വരച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഡയഗണൽ OC ആയിരിക്കും ഈ രണ്ട് ഫേസറുകളുടെയും റിസൾട്ടന്റ് ഫേസർ IR മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഈ ഡയഗണൽ OC ആയിരിക്കും IM1 IM2 റിസൾട്ടന്റ്. ഇനി മാക്സിമം വാല്യൂ IR നമ്മുടെ ഫേസർ IM1 ആയിട്ട് 5 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പറയാം IR ലീഡ്സ് ദ ഫേസർ IM1 ബൈ 5 ഡിഗ്രി എന്നും കിട്ടും. ഈ ഡീറ്റെയിൽഡായിട്ട് ഈ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നോക്കാം. നോക്കുക, നമ്മൾ ഈ OA ഫേസറിനെ ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ AD എന്ന ഒരു ലൈനുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഈ പാരലലോഗ്രാമിന്റെ കോർണർ CL നിന്ന് ഈ ലൈൻ OD ഒരു പെർപ്പൻഡിക്കുലർ പ്ലോട്ട് ചെയ്തു. പോയിന്റ് സിയിൽ നിന്ന് OD ഒരു പെർപ്പൻഡിക്കുലർ പ്ലോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഇവിടെ കിട്ടി. ഏതാണ് ആ ട്രയാംഗിൾ? ODC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കിട്ടി. അതിന്റെ OC അതായത് ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കാണേണ്ട റിസൾട്ടന്റ്. അതിന്റെ ബേസ് OD ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ് CD. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? OC = OD√OD² + CD² എന്ന് എഴുതാം. ഇനി OD CD കണ്ടുപിടിക്കണം. അതിനു വേണ്ടിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ OB AC പാരലലോഗ്രാമിന്റെ രണ്ട് പാരലൽ സൈഡുകളാണ്. അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും. OB IM2 ആണെങ്കിൽ AC IM2 ആയിരിക്കും. അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിള് തീറ്റ തന്നെയാണ്. അപ്പോൾ IM2 നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് AD. എന്താണത്? IM2 × cos ആംഗിൾ തീറ്റ. സോ IM2 cos θ.
അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. അതെന്താണ്? സൈൻ കമ്പോണന്റ് ആണ്. ഐ എം ടു ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ നമുക്ക് എ ഡിയും സി ഡിയും കിട്ടി. ഇനി ഒ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ എ പ്ലസ് എ ഡി ആണ്. ഒ എ എന്ന് പറഞ്ഞാൽ ഐ എം വൺ, എ ഡി എന്ന് പറഞ്ഞാൽ ഐ എം ടു കോസ് തീറ്റ. സോ വി ക്യാൻ റൈറ്റ് ഒ ഡി ഈസ് ഈക്വൽ ടു ഐ എം വൺ പ്ലസ് ഐ എം ടു കോസ് തീറ്റ. ഇനി സി ഡി എന്ന് പറഞ്ഞാലോ ഐ എം ടു സൈൻ തീറ്റ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഐ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ എം വൺ സ്ക്വയർ പ്ലസ് ഐ എം ടു സ്ക്വയർ പ്ലസ് ടു ഐ എം വൺ ഐ എം ടു കോസ് തീറ്റ എന്ന് കിട്ടും. ഈ സിംപ്ലിഫിക്കേഷനിൽ നമ്മളൊരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്താണത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ. ആ ഐഡന്റിറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് റിസൾട്ടന്റ് കറന്റിന്റെ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി റിസൾട്ടന്റ് കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി അതിന്റെ ഫേസ് ആംഗിൾ ഫൈയും കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ വീണ്ടും ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ സി ഡി എടുത്തു. ഇതിനകത്ത് അതിന്റെ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ടാൻ ഫൈ ഈസ് ഈക്വൽ ടു സി ഡി ബൈ ഒ ഡി. വീണ്ടും ഒ ഡിനെ നമ്മൾ ഒ എ പ്ലസ് എ ഡി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഐ എം ടു സൈൻ തീറ്റ ബൈ ഐ എം വൺ പ്ലസ് ഐ എം ടു കോസ് തീറ്റ. അപ്പൊ നമുക്ക് റിസൾട്ടന്റിന്റെ ഫേസർ മാക്സിമം വാല്യൂവും കിട്ടി, അതിന്റെ ഫൈയും കിട്ടി. അപ്പോൾ റിസൾട്ടന്റിനെ ഇക്വേഷൻ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഐ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ ആർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. എന്തുകൊണ്ടാണ് പ്ലസ് ഫൈ ആയത്? ബിക്കോസ് ഐ ആർ ഐ എം വണ്ണിനെക്കാളും ലീഡിംഗ് ആണ്. എത്ര ഡിഗ്രി? ഫൈവ് ഡിഗ്രി ലീഡിംഗ് ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് കമ്പോണൻസ് ആണ്. ഇപ്പൊ മെത്തേഡ് ഓഫ് പാരലലോഗ്രാമിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് രണ്ട് ഫേസറുകളെ മാത്രമേ ഒരേ സമയം ആഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ മെത്തേഡ് ഓഫ് കമ്പോണൻസ് ഉപയോഗിച്ച് നമുക്ക് ടു ഓർ മോർ ഫേസേഴ്സിനെ അറ്റ് എ ടൈം ആഡ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫേസറുകളെയും നമ്മൾ എടുത്തിട്ട് അതിനെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് എല്ലാ ഹൊറിസോണ്ടൽ കമ്പോണന്റുകളെയും എടുത്തു, അതിനെ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതിനെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഇതുപോലെ തന്നെ എല്ലാ വെർട്ടിക്കൽ കമ്പോണന്റുകളെയും ആഡ് ചെയ്തു, ഒരു റിസൾട്ടന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് കിട്ടി, അതിനെ വൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതുപോലെ റിസൾട്ടന്റിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ടാൻ ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. ടാൻ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ ഫേസ് ഫൈ കിട്ടാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ടാൻ ഇൻവേഴ്സ് കാണുക. ഈ മെത്തേഡ് ഓഫ് കമ്പോണൻസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് എന്ന് നോക്കാം. മുമ്പത്തെ എക്സാമ്പിളിലെ അതേ കറണ്ട് ഫേസറുകളെ ഞാൻ ഇവിടെ വരച്ചു. ഐ എം വണ്ണും ഐ എം ടു. ഐ എം വണ്ണിനെക്കാളും തീറ്റ ഡിഗ്രി ലീഡിംഗ് ആണ് ഐ എം ടു. അതിന്റെ റിസൾട്ടന്റ് ഐ ആർ നമുക്ക് കാണണം. എന്താണെന്ന് അറിഞ്ഞൂടാം. അതിന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഐ എം വണ്ണിനെയും ഐ എം ടുവിനെയും വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നോക്കുക, ഐ എം വൺ എക്സ് ആക്സിസിന് പാരലൽ ആണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു ഫേസറാണ്, അല്ലെങ്കിൽ ഒരു വെക്ടറാണ്. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സീറോ ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റോ ഐ എം വൺ തന്നെയായിരിക്കും. ബിക്കോസ് തീറ്റ ഈസ് സീറോ, ഇറ്റ് ഇസ് മേക്കിംഗ് സീറോ ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. So vertical component is I m1 sin 0, that is 0. Horizontal component is I m1 cos 0, that is I m1 itself. ഇനി രണ്ടാമത്തെ ഫേസർ ഐ എം ടുവിനെ സ്പ്ലിറ്റ് ചെയ്യാം. അത് തീറ്റ ഡിഗ്രി എക്സ് ആക്സിസുമായിട്ട്, അല്ലെങ്കിൽ ഐ എം വണ്ണുമായിട്ട് തീറ്റ ഡിഗ്രി
ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എം ടു ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റോ ഐ എം ടു ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ രണ്ട് വെക്ടറുകളുടെയും ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. മുമ്പ് പറഞ്ഞ പോലെ എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ഹൊറിസോണ്ടൽ കമ്പോണന്റുകളെയും നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ എന്താണ് ഐ എമ്മിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഐ എം വൺ പ്ലസ് ഐ എം ടുവിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഐ എം ടു കോസ് തീറ്റ, ദാറ്റ് ഈസ് എക്സ്. ഇനി വൈ എന്ന് പറഞ്ഞാലോ എല്ലാ ഫേസറുകളുടെയും വെർട്ടിക്കൽ കമ്പോണൻസിന്റെ സമ്മ്. സോ ഐ എം വണ്ണിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് സീറോ, ഐ എം ടുവിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഐ എം ടു സൈൻ തീറ്റ. സോ വൈ ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് ഐ എം ടു സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പൊ റിസൾട്ടന്റിനെ എങ്ങനെ എഴുതാം? ഐ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, മുമ്പ് കണ്ട ഫോർമുല. അപ്പൊ എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എക്സ് ഈസ് ഐ എം വൺ പ്ലസ് ഐ എം ടു കോസ് തീറ്റ, വൈ ഈസ് ഐ എം ടു സൈൻ തീറ്റ. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ എം വൺ സ്ക്വയർ പ്ലസ് ഐ എം ടു സ്ക്വയർ പ്ലസ് ടു ഐ എം വൺ ഐ എം ടു കോസ് തീറ്റ എന്ന് കിട്ടും. മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ സിംപ്ലിഫൈഡ് റിസൾട്ട് കിട്ടുന്നത്. ഈ കിട്ടിയ റിസൾട്ടന്റ് വാല്യൂവിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പാരലലോഗ്രാം മെത്തേഡിൽ മുമ്പ് ഡിറൈവ് ചെയ്ത അതേ എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ഫേസ് ആംഗിൾ കാണാനായിട്ട് വീണ്ടും ഇക്വേഷൻ ഉണ്ട്. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്, അവിടെയും വൈയും എക്സും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ടാൻ ഫൈ കിട്ടി കഴിഞ്ഞാൽ ഫൈ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ടാൻ ഇൻവേഴ്സ് എടുത്താൽ മതി. ടാൻ ഇൻവേഴ്സ് ഐ എം ടു സൈൻ തീറ്റ ബൈ ഐ എം വൺ പ്ലസ് ഐ എം ടു കോസ് തീറ്റ, ദാറ്റ് ഈസ് ഫൈ, ദ ഫേസ് ആംഗിൾ. ഇനി റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂവും അതിന്റെ ഫേസ് ആംഗിളും നമുക്ക് കിട്ടി. അപ്പൊ റിസൾട്ടിനെ എങ്ങനെ എഴുതാം? സ്മോൾ ഐ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, അങ്ങനെ റിപ്രസെന്റ് ചെയ്യാം. ഈ രണ്ട് മെത്തേഡുമാണ് നമുക്ക് ഫേസർ അഡീഷനിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഈ ഫേസർ സബ്സ്ട്രാക്ഷനും നിങ്ങൾ അടുത്ത സെഷനിൽ കാണുന്നതാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സാറേ, സെഷൻ കഴിഞ്ഞു കേട്ടോ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്ലിയർ അല്ലല്ലോ സാറേ, ക്ലിയർ ആയില്ല, ഓഡിയോ ക്ലിയർ ആയില്ല. വെക്റ്റർ റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, ആ ഓക്കെ, അതൊന്നുകൂടെ ഒന്ന് പറയാവുന്ന ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ നമുക്ക് വെക്റ്റർ റെപ്രസെന്റേഷനിൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ സബ്ജക്റ്റിൽ. അപ്പോൾ ഈ വോൾട്ടേജും കറണ്ടും വെക്ടറുകളല്ല, അത് നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ്. പിന്നെ എങ്ങനെയാണ് അതിനെ വെക്ടറാക്കി റെപ്രസെന്റ് ചെയ്യുന്നത്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ എടുത്തു. ഇനി അതിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് ആംഗിൾ ഫൈ എടുത്തു. അങ്ങനെയാണ് നമ്മൾ ഫേസറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഏതൊരു ക്വാണ്ടിറ്റീനെയും ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെയും നമ്മൾ ഫേസറായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ഫേസർ വൈ ആക്സിസിൽ അതിനുള്ള പ്രൊജക്ഷൻ, ഈ ഫിഗറിൽ ഓ എം എന്ന് കാണുന്ന പ്രൊജക്ഷൻ ആണ് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓരോ ഇൻസ്റ്റന്റിലെയും ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് ഓ എം ആണ്. ഇപ്പം ഇവിടെ തീറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻസ്റ്റന്റ്, ആ തീറ്റയിൽ പ്രൊജക്ഷൻ ഓ എം ആണ്. ഇനി ഓ പി കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? ആന്റി ഗ്ലോബസ്ഡ് ഓ എം എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടും, പ്രദേശം കുറച്ചുകൂടെ കൂടും. അങ്ങനെ ഒ പി ഈ വെർട്ടിക്കൽ ആക്സിസുമായിട്ട് അല്ലെങ്കിൽ വൈ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്താൽ എന്ത് കിട്ടും? പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഐ എം തന്നെയാണ്, മാക്സിമം വാല്യൂ തന്നെയാണ്. അപ്പൊ തീറ്റ എന്തായി? 90 ഡിഗ്രി ആയി. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഐ എം തന്നെയാണ്, മാക്സിമം വാല്യൂ. അപ്പൊ നമ്മുടെ സൈൻ വേവിൽ അറിയാം എന്താണത്, തീറ്റ 90 ഡിഗ്രി ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ എന്താ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? എന്താ? മാക്സിമം വാല്യൂ ഐ എം തന്നെയല്ലേ. അപ്പൊ ഫേസർ റെപ്രസെന്റേഷൻ സൈൻ വേവിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഒ പി എന്ന് പറയുന്നത് സീറോ ഇൻസ്റ്റന്റ്, തീറ്റായിക്കുള്ള സീറോ ഇൻസ്റ്റന്റ് ഇല്ല, അതിന്റെ പ്രൊജക്ഷൻ സീറോ ആണ്, അതാണ് ഈ സീറോ ഇൻസ്റ്റന്റ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ സീറോ. അപ്പൊ ഇതിനെ ഓരോ ഇൻസ്റ്റന്റിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സൈൻ വേവ് തന്നെ കിട്ടും. അപ്പൊ അതാണ് ഫേസർ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ വെക്റ്റർ റെപ്രസെന്റേഷൻ, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ വീഡിയോ കാണാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ സാർ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ സാർ? ഈ വെക്റ്റേഴ്സിന്റെ അഡീഷണൽ അല്ലേ മെത്തേഡ് ഓഫ് കോമ്പണൻസ് പറഞ്ഞു തന്നാണ് ചോദിച്ചത്. ആ മെത്തേഡ് ഓഫ് കോമ്പണൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു സർ. ഓക്കെ, മെത്തേഡ് ഓഫ് പാരലലോഗ്രാമിൽ രണ്ട് വെക്റ്റേഴ്സിനെ മാത്രമേ ഒരേ സമയം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മെത്തേഡ് ഓഫ് കോമ്പണൻസിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ല, രണ്ടിൽ കൂടുതൽ വെക്ടറുകളെ ആഡ് ചെയ്യാം. ഈ മെത്തേഡിൽ നമ്മൾ ഓരോ വെക്ടറുകളെ രണ്ടോ മൂന്നോ നാലോ എത്ര വെക്ടറുകളാണ് ആഡ് ചെയ്യാൻ എടുക്കുന്നത്, അതിനെ എല്ലാം വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാ വെക്ടേഴ്സിന്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻസിനും എടുത്തിട്ട് അതിനെ ആഡ് ചെയ്തു, അതിന്റെ സമ്മിനെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അതുപോലെ എല്ലാ വെക്ടേഴ്സിന്റെയും വെർട്ടിക്കൽ കമ്പോണൻസുകളെ തെരഞ്ഞുപിടിച്ച് ആഡ് ചെയ്തു, അതിന്റെ റിസൾട്ട് വൈ ആയിട്ട് എടുത്തു വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ടന്റ്, പ്രീവിയസ് കേസിൽ റിസൾട്ടന്റ് ഐ ആർ എന്ന് കാണിച്ചു, ആ റിസൾട്ടന്റ് എന്ത് തന്നെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതാണ് ഈ മെത്തേഡ് പറയുന്നത്. അതുപോലെ ഫേസ് കാണാനായിട്ട് നമുക്ക് ടാൻ ഫൈ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് യൂസ് ചെയ്യാം. അപ്പൊ പാരലലോഗ്രാം മെത്തേഡിനെ അപേക്ഷിച്ച് എളുപ്പമുള്ള മെത്തേഡാണ് മെത്തേഡ് ഓഫ് കമ്പോണൻസ്. അപ്പൊ നമ്മൾ സെയിം എക്സാമ്പിളിനെ തന്നെ എടുത്തു, രണ്ട് ഫേസറുകളെ ആഡ് ചെയ്യുന്ന പാരലലോഗ്രാം മെത്തേഡിൽ ആഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഐ എം വണ്ണും ഐ എം ടുവിനെയാണ് ആഡ് ചെയ്യുന്നത്. ഐ എം വണ്ണിനെയും ഐ എം ടുവിനെയും നമ്മൾ എന്ത് ചെയ്തു, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എല്ലാ ഹൊറിസോണ്ടൽ കമ്പോണൻസിനെയും ആഡ് ചെയ്തു, എക്സ് കണ്ടുപിടിച്ചു. എല്ലാ വെർട്ടിക്കൽ കമ്പോണൻസിനെയും ആഡ് ചെയ്തു, വൈ കണ്ടുപിടിച്ചു. എന്നിട്ട് റിസൾട്ട് എന്നതോ, ഐ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സെയിം ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് ഒരേ ഇക്വേഷൻ തന്നെ കിട്ടി. ഏത് പാരലലോഗ്രാം മെത്തേഡ് കിട്ടിയോ അതേ ഇക്വേഷൻ തന്നെ കിട്ടി. അപ്പൊ രണ്ട് മെത്തേഡും സെയിം ഫൈനൽ വാല്യൂ തന്നെയാണ് നമുക്ക് തരുന്നത്. എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത് മെത്തേഡ് കമ്പോണന്റ് ആണ് എളുപ്പമുള്ള മെത്തേഡ്. ഓക്കെ സാർ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എല്ലാ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പോളിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നതാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫണ്ടമെന്റൽസ് ഓഫ് ഫേസി സിസ്റ്റം സബ്ജക്റ്റിലെ ഫേസർ റെപ്രസെന്റേഷൻ പോർഷൻ വളരെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്ത മുട്ടം പോളിടെക്നിക്കിലെ കുര്യാക്കോസ് സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു. കുര്യാക്കോസ് സാറിന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റേയും നമ്മുടെ കൂട്ടായ്മയുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എഫ് ഐ സിയുടെ എല്ലാ ക്ലാസ്സുകളും സുഗമമായി കോർഡിനേറ്റ് ചെയ്യുന്ന കോഴ്സ് കോർഡിനേറ്റർ അനിൽകുമാർ സാർ, ജോയിൻ കോർഡിനേറ്റർ ശബരീശൻ സാറിനും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ചുക്കാൻ പിടിക്കുന്ന പ്രോഗ്രാം കോർഡിനേറ്റർ ബിനു ടീച്ചറിനും ജോയിൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്ററായ ജ്യോതിലാൽ സാറിനും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പേരോട് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ഉദ്യമം സാധ്യമാക്കിയ സിറ്ററിനും അസാപ്പിനും എല്ലാവരുടെയും പേരോട് നന്ദി അറിയിപ്പിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.